മുഖ്യമന്ത്രിക്കും പോലീസിനും വേണ്ടി സ്വകാര്യ കമ്പനിയിൽ നിന്ന് വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്റർ ഒടുവിൽ തിരുവനന്തപുരത്തെത്തി. 3 വർഷത്തേക്കാണ് സ്വകാര്യ കമ്പനിയുമായി വാടക കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത്. മാസം 80 ലക്ഷം രൂപയ്ക്ക് ഇരട്ട എഞ്ചിൻ ഹെലികോപ്റ്റർ ആണ് വാടകയ്ക്കെടുത്തിരിക്കുന്നത്. തിരുവനന്തപുരത്ത് എത്തിച്ച ഹെലികോപ്റ്റർ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചു. നിത്യ ചെലവുകൾക്ക് പോലും പണം കണ്ടെത്താനാകാതെ സംസ്ഥാനം നട്ടം തിരിയുന്നതിനിടെ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കുന്നതിൽ സർക്കാർ വലിയ വിമർശനമാണ് നേരിടുന്നത്. 2020-ലാണ് സംസ്ഥാനം ആദ്യമായി ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തത്. വൻ ദൂർത്തെന്ന് ആക്ഷേപമുയർന്നതോടെ ഒരു വർഷത്തിന് ശേഷം ആ കരാർ പുതുക്കിയില്ല. 2.5 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ വീണ്ടും ഹെലികോപ്റ്റർ തിരിച്ചെത്തിയിരിക്കുന്നത്. ഈ വർഷം മാർച്ചിലെ മന്ത്രിസഭാ തീരുമാനമനുസരിച്ചാണ് ആഭ്യന്തര വകുപ്പ് ഇത് സംബന്ധിച്ച് അന്തിമ കരാറിലെത്തിയത്. 1 മാസം 20 മണിക്കൂർ പറക്കാനാണ് 80 ലക്ഷം രൂപ വാടക. അതിൽ കൂടുതൽ പറഞ്ഞാൽ ഓരോ മണിക്കൂറിനും 90,000 രൂപ അധികം നൽകണം. ഹെലികോപ്റ്ററിൽ പൈലറ്റ് ഉൾപ്പെടെ 11 പേർക്ക് യാത്ര ചെയ്യാം. മാവോയിസ്റ്റ് നിരീക്ഷണം, ദുരന്ത മേഖലയിലെ പ്രവർത്തനം തുടങ്ങിയ പോലീസിന്റെ ആവശ്യത്തിനും ഹെലികോപ്റ്റർ ഉപയോഗിക്കാം.